ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം കാസ്കേഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 1 എപ്പിസോഡ് നമ്പർ 7. സോ വി ആർ നൗ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡ്രാഗൺ ഡാൻസ്. ഓൺ റീക്യാപ്, റൂമേഴ്സും ഹേറ്ററും ടർഗാരിയൻസിൻ്റെ റിലേഷൻഷിപ്പിനിടയിൽ ഒരുപാട് വിള്ളലുകൾ വീഴ്ത്തി കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ എല്ലാ ഇടയിൽ കിങ് വിസേരിയസ് പെട്ടുപോയിരിക്കുകയാണ്. റിനേറയ്ക്ക് അവളുടെ കുട്ടികളുടെ റിയൽ ഫാദർ സർ ഹാർവിൻ സ്ട്രോങ്ങിനെ നഷ്ടമായി കഴിഞ്ഞു. അതുപോലെ ഡീമൺ ടർഗാരിയന് അദ്ദേഹത്തിൻ്റെ വൈഫ് ലീന വലേറിയനെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ ക്രിസ്റ്റ്യൻ കോളും ലാരിസ് സ്ട്രോങ്ങും ക്വീൻ എലിസന്റിൻ്റെ പാർട്ടിയിലാണെന്നുള്ള കാര്യം കൺഫേംഡ് ആയി കഴിഞ്ഞു. ലാസ്റ്റ് എപ്പിസോഡോടുകൂടി ഹാൻഡ് ഓഫ് ദ കിങ് പൊസിഷൻ വീണ്ടും ഇപ്പോൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് എപ്പിസോഡ്. എപ്പിസോഡ് 7 സ്റ്റാർട്ടാകുന്നത് ലീന വലേറിയോണിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സിലാണ്. അവളുടെ കത്തിക്കറിഞ്ഞ മൃതദേഹം ഡ്രിഫ്റ്റ് മാർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എൻട്രിയർ റോയൽ ഫാമിലി ഇൻക്ലൂഡിംഗ് ടർഗാരിയൻസ് ആൻഡ് വലേറിയോൺ അവിടേക്ക് വന്നിട്ടുണ്ട്. ആസ് ഫ്യൂണറൽ പ്രോസസ്, ഇനിയുള്ള അടുത്ത പ്രോസസ്സ് ലീനയുടെ ബോഡി ഒരു കഫിനിലാക്കി സീക്കുള്ളിലേക്ക് തള്ളിയിടണം. അവരുടെ കൾച്ചർ അനുസരിച്ച് അവരിതിനെ കണക്കാക്കുന്നത് ലീനയുടെ അവസാന യാത്രയായിട്ടാണ്. വളരെ ടെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആയിരുന്നു അത്. ലീനയുടെ പേരൻസും അതുപോലെ അവളുടെ രണ്ട് കുട്ടികളും വളരെ സാഡായി കാണപ്പെടുന്നു. ഡേമിനെ കൂടാതെ അവിടെ റിനേറ, ലിനോർ, എലീസൺ, വിസേരിയസ് ഓട്ടോ ഹൈടവർ ആൻഡ് ക്രിസ്റ്റ്യൻ കോൾ, അങ്ങനെ എല്ലാവരും തന്നെ എത്തപ്പെട്ടിട്ടുണ്ട്. ഡേമിൻ്റെ സമ്മതത്തോടെ അവസാനം ലീനയുടെ കോപ്സ് വെള്ളത്തിലേക്ക് ഡംപ് ചെയ്യുന്നു. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അത് വളരെ ഒരു സെൻറ്റിമെൻ്റൽ സീനായിട്ട് മാറുന്നു. ഫ്യൂണറൽ പ്രോസസ്സിന് ശേഷം എല്ലാവരും കൂടി കാസ്റ്റിൽ ഒത്തുകൂടുന്നു. ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാമെന്ന ടർഗാരിയൻസിൻ്റെ 4 ഡ്രാഗൺസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേയേഴ്സ് ഇറങ്ങി വരുന്ന റിനൈറ, എലീസൺ, വിസേരിയസ്, ഡെയ്മൻ ടർഗാറിയൻ, ക്രിസ്റ്റ്യൻ കോൾ എന്നിവരെയെല്ലാം നേർക്കുനേരെ കാണേണ്ടി വരുന്നു. അവിടെയുള്ള വേർതിരിവ് ആർക്കും ഹൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അതൊരു ഫ്യൂണറൽ പ്രോസസ്സ് ആണെങ്കിൽ കൂടി എല്ലാവരുടെയും നോട്ടത്തിലും ഭാവത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹേറ്റ്റഡ് വ്യക്തമായിരുന്നു. റിനേറ അവിടുന്ന് അവളുടെ രണ്ട് കുട്ടികളുടെ അടുത്ത് ചെന്ന് ലീനയുടെ കുട്ടികളെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞു വിടുന്നു. ബട്ട് ആ കുട്ടികൾ ജക്കാരിയസ് ആൻഡ് ലുക്കാരിയസ്, അവരുടെ റിയൽ ഫാദർ ഹാർവിൻ സ്ട്രോങ്ങിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്നു. മറ്റൊരു സൈഡിൽ സ്പൈഡറുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അലീസന്റിൻ്റെ മകൾ ഹെലനെ നമുക്ക് കാണാം. ഹെലനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ദൂരെ ഒരു സൈഡിൽ നിൽക്കുന്ന അവളുടെ തന്നെ ബ്രദേഴ്സ് എയ്മണ്ടിനെയും ഏഗണേയും നമുക്ക് കാണാം. ഏഗൺ ഈ സമയം ഹെലനെ നോക്കി പറയുന്നു, നമ്മൾക്കിടയിൽ ഒന്നും കോമൺ ആയിട്ടില്ല. ഈ സമയം എയ്മൺ പറയുന്നു, എങ്കിലും അവൾ നമ്മളുടെ സിസ്റ്ററാണ്. ഏഗൺ റിപ്ലൈ ചെയ്യുന്നു, ഞാൻ രാജ്യം ഭരിക്കാം, നീ ഒരു കാര്യം ചെയ്, അവളെ വിവാഹം കഴിച്ച് ബ്ലഡ് ലൈൻ പ്യുവറാക്കി വെക്ക്. അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏഗണെ നമുക്ക് കാണാം. ഈ സമയം കിങ് വിസേരിയസ് ഡെയ്മനോട് തിരിച്ച് കിങ്സ് ലാൻഡിങ്സിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. ബട്ട് ഡെയ്മനാണെങ്കിൽ പെൻറ്റോസ് ആണ് അവൻ്റെ സിറ്റിയെന്നും അവൻ അവിടെ ഉപേക്ഷിച്ച് കിങ്സ് ലാൻഡിങ്സിലേക്ക് വരില്ലെന്നും പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിനേറയെയും ഡെയ്മനെയും നമുക്ക് കാണാം. ഈ സമയം റിനേറ ഡെയ്മനോട് പറയുന്നു, അവളുടെ കുട്ടികൾ ലെനോറിൻ്റേതല്ല, പകരം സർ ഹാർവിൻസ് ആയിരുന്നു അവരുടെ ഫാദർ. ഈ സമയം ഡെയ്മൻ പറയുന്നു, സർ ഹാർവിൻ്റെ മരണവും ഹാരിൻഹെല്ലിൽ നടന്ന ആ ഒരു ഫയർ ട്രാജഡിയും എല്ലാം എലീസന്റിൻ്റെയും അവളുടെ ഫാദർ ഓട്ടോ ഹൈടവറിൻ്റെയും പ്ലാൻ ആയിരുന്നു. അങ്ങനെ തന്നെയാണ് ഡെയ്മന് തോന്നുന്നത്. ബട്ട് റിനേറ ഈ കാര്യം വിശ്വസിക്കാൻ റെഡിയാകുന്നില്ല. റിനേറയ്ക്ക് തോന്നുന്നത് എലീസന്റ് റിനേറയോടുള്ള റിവഞ്ചിൻ്റെ പേരിൽ ആ ഒരു എക്സ്റ്റെൻഡ് വരെ പോകാൻ സാധ്യതയില്ല. റിനേറ ഈ സമയം ചെറുപ്പത്തിൽ അവളെ ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ പേരിൽ ഡെയ്മനെ കുറ്റപ്പെടുത്തുന്നു. റിനേറ പറയുന്നു, നോക്ക്, നീ ഇല്ലാതെ എൻ്റെ ലൈഫ് എങ്ങനെയായി തീർന്നു എന്ന്. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ മാരേജ് ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നാണ്. അതിനുശേഷം ഹാർവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാലും ദാ നോക്ക്, ഇപ്പോഴതൊരു ട്രാജഡി ആയി തീർന്നിരിക്കുന്നു. റിനേറ ഈ സമയം ഡെയ്മനോട് ചോദിക്കുന്നു, ലീനയുടെ കൂടെയുള്ള ലൈഫിൽ നീ ഹാപ്പി ആയിരുന്നു ഡെയ്മൻ? ഡെയ്മൻ ഈ സമയം പറയുന്നു, അതൊരു നല്ല ലൈഫായിരുന്നു. ആൻഡ് ദേ കിസ്ഡ് ഈച്ച് അതർ. ഇതേ സമയം മറ്റൊരു സൈഡിൽ ക്വീൻ അലീസന്റിൻ്റെ രണ്ടാമത്തെ മകൻ എയ്മണ്ടിനെ നമുക്ക് കാണാം. സ്വന്തമായിട്ടൊരു ഡ്രാഗൺ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുള്ളിയിങ് അനുഭവിക്കുന്ന എയ്മണ്ടിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. അവൻ രാത്രിയിൽ ഉണർന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഡ്രാഗൺ പിറ്റിന് അടുത്തേക്ക് പോകുന്നു. എയ്മണ്ടിൻ്റെ ഡ്രാഗൺ സെർച്ച് അവസാനിക്കുന്നത് വേഗാറിലാണ്. ദ ലാർജസ്റ്റ് റൈഡർലെസ് ഡ്രാഗൺ. നേരത്തെ വേഗാറിൻ്റെ റൈഡർ ലീന വലേറിയോണായിരുന്നു. ലീനയുടെ മരണത്തോടുകൂടി റൈഡർ ഇല്ലാതെ എലോണായിരിക്കുകയായിരുന്നു വേഗാർ. വേഗാറിൻ്റെ അടുത്ത് ചെന്ന് അവനെ പതിയെ പതിയെ എയ്മൺ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. ആദ്യമൊന്നും വേഗാർ എയ്മൺ പറയുന്നത് അനുസരിക്കുന്നില്ല. ബട്ട് ആഫ്റ്റർ ആൻ എക്സ്റ്റെൻഡ് വേഗാർ എയ്മണ്ടിനെ അനുസരിക്കാൻ തുടങ്ങുന്നു. ആൻഡ് എയ്മൺ വേഗാറിൻ്റെ പുറത്ത് കയറി
റൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ കാര്യം ലീനയുടെ കുട്ടികൾ കാണുന്നു. അവർ പെട്ടെന്ന് തന്നെ ഈ കാര്യം റിനേറയുടെ മൂത്ത മകൻ ജക്കാരിയസിനെ അറിയിക്കുന്നു. ആസ് എ വ്യൂവർ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഗൺ വേഗാറാണ്. ആൻഡ് വേഗാർ ഇപ്പോൾ ഉള്ളത് ക്വീൻ എലിസന്റിന്റെ മകൻ എയ്മണ്ടിന്റെ കയ്യിലാണ്. വേഗാറിനെ മോഷ്ടിച്ചതിന്റെ പേരിൽ കുട്ടികൾ എല്ലാവരും ചേർന്ന് എയ്മണ്ടിനെ കൺഫ്രണ്ട് ചെയ്യുന്നു. ആൻഡ് ആ ആർഗ്യുമെന്റിലിടയിൽ വെച്ച് എയ്മൺ റിനേറയുടെ കുട്ടികളെ ബാസ്റ്റഡ് എന്ന് വിളിക്കുന്നു. അതേ തുടർന്ന് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ആ ഫൈറ്റിൽ വെച്ച് എയ്മണ്ടിന്റെ ഒരു കണ്ണ് നഷ്ടമാകുന്നു. എന്തായാലും അതോടെ കളി കൈവിട്ടു പോയി. കാര്യം മുഴുവൻ കോർട്ടിലെത്തി. കോർട്ടിൽ വെച്ച് ജക്കാരിയസ് തുറന്നു പറയുന്നു അവനെ എയ്മൺ ബാസ്റ്റഡ് എന്ന് വിളിച്ചിരുന്നു, അതിന്റെ പേരിലാണ് ഫൈറ്റ് ഉണ്ടായതെന്ന്. കിങ് വിസേരിസ് ഈ സമയം എയ്മണ്ടിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു കുട്ടികളെ ബാസ്റ്റഡ് എന്ന് വിളിച്ചത് എന്തിനാണെന്നും ആരാണ് നിന്നെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതെന്നും. ഇതിനുത്തരവായിട്ട് എയ്മണ്ട് അവന്റെ മദർ ക്യൂൻ എലിസന്റിനെ നേരെ നോക്കുന്നു. ഇത് കണ്ട കിങ് വിസേരിസിന് തോന്നുന്നു എലിസന്റാണ് ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ എയ്മൺ അവന്റെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നു അവന്റെ ബ്രദർ ഏഗൺ ആണ് അവനോട് ഈ കാര്യം പറഞ്ഞതെന്ന്. ഏഗണിനെ ഇതേ തുടർന്ന് കിങ് വിസേരിയസ് കൺഫ്രണ്ട് ചെയ്യുന്നു. ഏഗൺ ഇതിന് ആൻസറായിട്ട് പറയുന്നു ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതോടുകൂടി കിങ് വിസേരിയസിന് നല്ല ദേഷ്യം വരുന്നു. ബട്ട് കിങ് വിസേരിയസ് ഇടപെട്ട് ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നു. അത് സ്പ്രെഡപ്പ് ആകാതിരിക്കുന്നത് ആ സമയം കിങ്ങിൻ്റെയും കൂടെ ആവശ്യമായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരോട് റിനേറയെ പറ്റിയോ അവളുടെ കുട്ടികളെ പറ്റിയോ മോശമായ ഒരു കാര്യവും പറഞ്ഞു പരത്തരുതെന്ന് വാണും ചെയ്യുന്നു. ബട്ട് ഈ സമയം അക്രമാസക്തയായിട്ടുള്ള എലിസന്നെ നമുക്ക് കാണാം. എലിസന്നിൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഒരു കണ്ണ് നഷ്ടമായിരിക്കുന്നു. അതൊരു മദറിനെ സംബന്ധിച്ച് അത് ചെറിയൊരു കാര്യമല്ല. എലിസൺ നേരെ കിങ് വിസേരിയസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു എൻ്റെ കുട്ടിക്ക് കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കതിന് പകരമായിട്ട് റിനേറയുടെ ഒരു മകൻ്റെ കണ്ണ് വേണം. സിംപ്ലി ഷീ ഡിമാൻഡ്സ് ഫോർ ഐ ഫോർ ആൻ ഐ. ആരും പ്രത്യേകിച്ച് ഒന്നും റിപ്ലൈ ചെയ്യാത്തതിനെ തുടർന്ന് എലിസൺ ഒരു പ്ലേറ്റും നൈഫും എടുത്തുകൊണ്ട് റിനേറയുടെ മൂത്ത കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ബട്ട് ഈ സമയം അവർക്കിടയിലേക്ക് റിനേറ വന്ന് എലിസണിനെ തടയുന്നു, പിടിച്ചു മാറ്റുന്നു. ഇതിനിടയിൽ വെച്ച് റിനേറയുടെ കൈയും മുറിയുന്നുണ്ട്. ഈ സമയം നമുക്ക് കോർട്ട് കാണാം. അവിടെ ശരിക്കും രണ്ട് ടീമായിട്ട് തന്നെ ആൾക്കാർ ഡിവൈഡഡ് ആയിട്ടുണ്ട്. ദ ഗ്രീൻസ് ആൻഡ് ദ ബ്ലാക്സ്. ക്വീൻ എലിസന്റിന്റെ ടീമിലുള്ള ഗ്രീൻ വെയർ ചെയ്തിട്ടുള്ള ആൾക്കാരും റിനേറയുടെ സൈഡിലുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കളേർഡ് ഡ്രസ് വിയർ ചെയ്ത ആൾക്കാരും. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ കൂടി ഇത്രയും എവിഡൻലി ഒരു ചേരുതിരിവ് സംഭവിച്ചിട്ടില്ല. നല്ല റാഗിലുണ്ടായിരുന്ന എലിസൺ ക്രിസ്റ്റ്യൻ കോളിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു ഇത് ക്വീൻ്റെ ഓർഡറാണ്, എത്രയും പെട്ടെന്ന് റിനേറയുടെ ഒരു കുട്ടിയുടെ ഒരു കണ്ണ് കൊണ്ടുവരണം. നമുക്ക് ഈ സമയം ക്രിസ്റ്റ്യനെ കാണാം, അവനത് അനുസരിക്കാനും റെഡിയായിരുന്നു. ഈ സമയം കിങ് വിസേരിയസ് ഇടപെട്ട് പ്രോബ്ലം സോൾവ് ആക്കുന്നു. ആൻഡ് അന്തരീക്ഷം അത്യാവശ്യം സമാധാനമാക്കി സഭ പിരിച്ചുവിടുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഓട്ടോ എലിസന്റിന്റെ അടുത്ത് വന്ന് എലിസന്റിന്റെ ഇന്നത്തെ പെർഫോമൻസിന്റെ പേരിൽ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കിങ് വിസേരിയസിനെ പറ്റി ഓട്ടോ പറയുന്നത് ഇങ്ങനെയാണ്, കിങ് വിസേരിയസിനെ പറ്റി ഇനി ടെൻസ്ഡ് ആകണ്ട, കിങ് പതിയെ പതിയെ കാര്യങ്ങളെല്ലാം സമ്മതിച്ചോളും. കിങ് വിസേരിയസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കൊണ്ട് കിങ്സ് ലാൻഡിങ്സിലേക്ക് പോകാൻ തുടങ്ങുന്നു. അവരുടെ കൂടെ വേഗാറും ഉണ്ടായിരുന്നു. ബിക്കോസ് വേഗാറിന്റെ റൈഡർ ഇപ്പോൾ എയ്മണ്ടായി കഴിഞ്ഞിരുന്നു. ലിനോർ ഈ സമയം റിനേറയുടെ അടുത്ത് വന്നിട്ട് ഒരു ഇമോഷണൽ സ്പീച്ച് കൊടുക്കുന്നു. ലിനോർ ഈ സമയം ഒരുപാട് ഗിൽറ്റി ആയിരുന്നു. അവൻ അവൻ്റെ സിസ്റ്ററിനെ മരണത്തിൽ നിന്നോ പെയിനിൽ നിന്നോ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതുപോലെ ഇന്ന് റിനേറയെയും അത്രയും ഒരു ഡേഞ്ചറസ് ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അവനെ ഒരു ഗേ ആക്കിയതിൻ്റെ പേരിൽ അവൻ ദൈവങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു നിർത്തുന്നു. റിനേറ ഈ സമയം റിപ്ലൈ ചെയ്യുന്നു എന്തൊക്കെ ആയാലും നിങ്ങളൊരു ഓണറബിൾ മാൻ ആണ് വിത്ത് എ ഗുഡ് ഹാർട്ട് ആൻഡ് ഇറ്റ് ഇസ് എ റയർ തിങ്. ലിനോർ ഈ സമയം അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇനി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എലിസന്റ് ഈ സമയം കിങ്ങിന്റെ കൂടെ കിങ്സ് ലാൻഡിങ്സിലേക്ക് പുറപ്പെടുന്നു. റിനേറ ലിനോറിന്റെയും ഡെയ്മിന്റെയും കൂടെ ആ ഐലൻഡിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഷിപ്പിൽ വെച്ചിട്ട് എലിസന്റിനെ കാണാൻ വേണ്ടി ലാരസ് സ്ട്രോങ് വരുന്നു. അയാൾ എലിസന്റിനോട് പറയുന്നു എയ്മണ്ടിന് സംഭവിച്ച കാര്യങ്ങൾ വളരെ മോശമായിപ്പോയി. ആൻഡ് ആ കോർട്ടിൽ നടന്നത് ഒരു ഇൻജസ്റ്റിസ് ആയിരുന്നു. മറ്റൊരു സൈഡിൽ നമുക്ക് റിനേറയെ കാണാം. റിനേറ ഡെയ്മന്റെ അടുത്ത് ചെന്ന് അവനോട് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയുന്നു. ബട്ട് ഡെയ്മൻ ഇത് റെഫ്യൂസ് ചെയ്യുന്നു. ഡെയ്മൻ പറയുന്നത് ഇങ്ങനെയാണ്, ലിനോർ ജീവിച്ചിരിക്കെ ഇങ്ങനെയൊരു അലയൻസ് പോസിബിൾ അല്ല. ഡെയ്മൻ അവിടെ നിന്ന് ഇതേ തുടർന്ന് സർ കാൾസ് എന്ന് പറയുന്ന ഒരു കമാൻഡറെ കാണാൻ ചെല്ലുന്നു. ആൻഡ് ലിനോറിനെ അവരുടെ വഴിയിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലിനോറിനെ വലേറിയൻ കോർട്ടിൽ വെച്ച് ചുട്ടുകൊല്ലുന്നതാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അവൻ്റെ തന്നെ വീട്ടിൽ വെച്ച്. ലിനോറിന്റെ മരണം കൺഫേം ചെയ്തതിനു ശേഷം ഡെയ്മനും റിനേറയും മാരി ചെയ്യുന്നു.
ലാസ്റ്റ് സീനിന്റെ ഷോക്കിംഗ് കൺക്ലൂഷനായിട്ട് നമുക്ക് കാണാം, ലിനോർ മരിച്ചിട്ടില്ല, അയാൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ബട്ട് അവന്റെ തലയിൽ നിന്ന് സിൽവർ ഹെയർ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് സിൽവർ ഹെയർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലിനോർ ഒരു ടർഗാരിയൻ ആണെന്ന് ആരും തന്നെ അറിയാൻ പോകുന്നില്ല. അടുത്ത സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലിനോർ സർ കാൾസിനെയും കൊണ്ട് ആ ഐലൻഡിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആകുന്നു, ലിനോറിന്റെ ലവർ ആയിരുന്നു ഈ കമാൻഡർ സർ കാൾസ്. സോ ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് മീ. എച്ച്ഒഡി ആയതുകൊണ്ട് നോ സ്പോയിലേഴ്സ് ആൻഡ് റൂമേഴ്സ്. ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.